വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യത്താകമാനം വർഗീയത ഇളക്കി വിടാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പമാവില്ല ബി ജെ പിക്ക്. ഉത്തർപ്രദേശിലൊക്കെ അവർക്ക് യോജിച്ച വിധത്തിലുള്ള വർഗീയ ധ്രുവീകരണം സാധ്യമാവുകയും രാജ്യത്തിൻ്റെ വ്യാകരണം തന്നെ അവരുടെ ഘടനയനുസരിച്ച് മാറ്റിപ്പണിയുകയുമാണ്. ഹിന്ദി ഹൃദയഭൂമിയായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെയൊക്കെ സ്ഥിതി പരമദയനീയമാണ്. കുറേ കാലമായി പച്ചയായ വർഗീയ ധ്രുവീകരണത്തിലൂടെ ബി ജെ പി അവിടെ കളം പിടിച്ചെടുക്കുകയും ജാതി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ പോലും തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുകയും ചെയ്തതിലൂടെ ഇന്നിപ്പോൾ ഉത്തർപ്രദേശിൽ കാൻഷിറാമിൻ്റെയൊക്കെ പാരമ്പര്യം പേർന്ന ബി എസ് പി പോലും നാമാവശേഷമായി. സമാജ്വാദി പാർട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത്. ബി ജെ പിക്ക് ഇന്നവിടെ ഒരേ ഒരു എതിരാളി മാത്രമാണുള്ളത്, അത് സമാജ്വാദി പാർട്ടി മാത്രമാണ്. ഡിസംബറിൽ അയോധ്യ ക്ഷേത്രം തുറക്കുന്നതോടെ എല്ലാം അനുകൂലമാക്കി മാറ്റാമെന്ന കണക്കുകൂട്ടലുമായി നീങ്ങുകയാണ് ബി ജെ പി. കർഷകർക്കിടയിൽ രൂപപ്പെട്ട അസ്വസ്ഥതകൾ ബി ജെ പിക്ക് പ്രതികൂലമായാൽ പടിഞ്ഞാറൻ യു പിയിലെ ജാട്ടുകാർക്കിടയിൽ ചെറിയ തിരിച്ചടി നേരിട്ടേക്കാം. അത് മറികടക്കാൻ ചെറിയ ജാതി പാർട്ടികളെയെല്ലാം കൂടെ ചേർക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടു വരികയാണ് അമിത്ഷായും കൂട്ടരും. പക്ഷേ 2019 കാര്യങ്ങൾ പോലെ അത്ര സുഗമമല്ല 2024 തിരഞ്ഞെടുപ്പ് കാലമെന്ന ഒരു തോന്നൽ ബി ജെ പിയിൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത് മോഡലിൽ വംശീയ കലാപത്തിലൂടെ നേട്ടം കൊയ്യാമെന്ന കണക്കൂട്ടലിലൂടെ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് മണിപ്പൂർ കലാപമെങ്കിലും അതിന് അല്പം വഴിതെറ്റിപ്പോയെന്ന് ബി ജെ പിക്ക് ഇപ്പോൾ മനസ്സിലായി. പ്രതീക്ഷിക്കാത്ത ഉൾപിരിവുകളാണ് മണിപ്പൂർ കലാപം സമ്മാനിച്ചത്. ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിൽ മണിപ്പൂർ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമുണ്ടാകും, ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ മധ്യപ്രദേശിൽ ചെറിയ തോതിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന തോന്നൽ ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. അതിനെ മറികടക്കാൻ സ്ത്രീകൾക്ക് വാരിക്കോരി സൗജന്യങ്ങൾ നൽകുകയാണ്. കർണാടകയിൽ അധികാരം കൈവിട്ടതോടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറെക്കുറെ പാൻ ഇന്ത്യൻ പരിവേഷം നഷ്ടപ്പെട്ടു. ഒരു തരത്തിലും സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇടമായി കണക്കാക്കുന്ന തമിഴ്നാട്ടിൽ കടന്നു കയറാനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ചെങ്കോൽ വിവാദത്തെയും കാശി തമിഴ് സംഗമത്തിന് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള കാർമ്മികത്വമെല്ലാം ബി ജെ പി ആയുധമാക്കിയത്. കർണാടകയിൽ 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഇന്നത്തെ നിലയിൽ കർണാടകയിൽ 2019 ഫലം ഉണ്ടാകില്ലെന്ന തിരിച്ചറിവ് ബി ജെ പിക്കുണ്ട്. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളുടെ സ്വാധീന വലയത്തിന് പുറത്തേക്കൊരു നുഴഞ്ഞുകയറ്റം നിലവിൽ ബി ജെ പിക്ക് അപ്രാപ്യമാണ്. മഹാരാഷ്ട്രയിൽ എൻ സി പി ഒക്കെ പിളർന്നെങ്കിലും മഹാ അക്കാഡി സഖ്യം അത്ര മോശമല്ലാത്ത സാഹചര്യത്തിലാണ്. അതും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ അത്ര നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രതീക്ഷയർപ്പിക്കാൻ അവരെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും ഒന്നോ രണ്ടോ സീറ്റുകൾ പോലും അവർക്ക് ആഘോഷത്തിന് വക നൽകും. കാരണം ഇന്ത്യയിൽ മതേതരത്വത്തിനും പുരോഗമനത്തിനും പേരുകേട്ട കേരളത്തിൽ ബി ജെ പി ആശയത്തിന് വേരോട്ടമുണ്ടെന്ന് സ്ഥാപിക്കാനാകും അവരുടെ പ്രചാരണം. അത് രാജ്യത്താകെ ഉയർത്തിപ്പിടിക്കാനുള്ള നേട്ടമായി ആഘോഷിക്കുകയും ചെയ്യാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമീപകാലത്തായി കേരളത്തിൽ ബി ജെ പി വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ വിലയിരുത്തേണ്ടത്. വന്ദേഭാരത് തീവണ്ടി ഉദ്ഘാടനം ആഘോഷമാക്കിയത് നാം കണ്ടു. ക്രൈസ്തവ മേഖലയിൽ പ്രത്യേകിച്ച് കത്തോലിക്കർക്കിടയിലുണ്ടായ മുസ്ലിം വിരോധത്തെ അതിവിദഗ്ധമായി തങ്ങൾക്ക് അനുകൂലമായി ധ്രുവീകരിച്ച് നിർത്താനുള്ള അടവുകൾ അവർ പയറ്റിയതും അതിനൊരളവ് വരെ സ്വീകാര്യത ലഭിച്ചതുമെല്ലാം ഉദാഹരണങ്ങളാണ്. മണിപ്പൂർ കലാപം ഇതിനല്പം ക്ഷീണം സംഭവിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു മാജിക് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല. ചുരുക്കത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ബാലികേറാമലയായിരിക്കും.